ആനിരാജയ്ക്കെതിരെ എം എം മണി നടത്തിയ പരാമർശത്തിൽ പ്രതികരണമില്ലാതെ സി പി ഐ തുടരുകയാണ്. ആനിരാജയെ പിന്തുണയ്ക്കാൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടുമില്ല. പാർട്ടിയിലെ വനിതാ അംഗത്തിനെതിരെ നടന്ന അവഹേളനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും അത് അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് കാരം രാജേന്ദ്രൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സി പി ഐ ദേശീയ നേതാക്കളിൽ നിന്നും ഇടുക്കി ജില്ലാ സെക്രട്ടറിയിൽ നിന്നും മണിക്കെതിരെ വിമർശനമുണ്ടായിട്ടും ഔദ്യോഗികമായി പ്രശ്നങ്ങൾക്കില്ലെന്ന നിലപാടിലാണ് സി പി ഐ. ആനിരാജയ്ക്കെതിരെ മണി നടത്തിയ പരാമർശത്തിന് അവർ തന്നെ ഉത്തരവാദിയെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. കെ കെ രവിക്കെതിരെ മണി നടത്തിയ പ്രതികരണം നിയമസഭയിലെ ഭരണപ്രതിപക്ഷ തർക്കത്തിന്റെ ഭാഗമായി കാണണമെന്നും അവിടെ തന്നെ പരിഹാരം കാണണമെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ആനിരാജ അനാവശ്യമായി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുവെന്നാണ് നേതൃത്വം കരുതുന്നത്. സഭാ നിയമം ലംഘിച്ചാണ് ആനിരാജ പ്രസ്താവന നടത്തിയത്. ഇത് അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ആനിരാജ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായമല്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. കെ കെ രമയ്ക്കെതിരെ നിയമസഭയിൽ മണി പറഞ്ഞ കാര്യങ്ങൾ അവഹേളനമാണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സി പി ഐ നേതൃത്വത്തിനുള്ളത്. സി പി എം യു ഡി എഫ് തർക്കത്തിൽ അഭിപ്രായം പറയും മുൻപേ ആനിരാജ സംസ്ഥാന നേതൃത്വവുമായി ആലോചിക്കാത്തതിൽ വിയോജിപ്പുണ്ട്. സംസ്ഥാന കാര്യങ്ങളിൽ ദേശീയ നേതാക്കൾ നിലപാട് പറയുമ്പോൾ കൂടിയാലോചന വേണമെന്ന് നേരത്തെയും കാനം രാജേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ലംഘനമായാണ് ആനിരാജയുടെ പ്രസ്താവനയെ കാണുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ യു ഡി എഫ് രാഷ്ട്രീയ ആയുധം നൽകുന്ന തരത്തിൽ ആനിരാജ പ്രതികരിച്ചത് രാഷ്ട്രീയമായി പക്വതയില്ലാത്ത നിലപാടായിട്ടാണ് സംസ്ഥാന നേതൃത്വം വ്യാഖ്യാനിക്കുന്നത്. മണി നിയമസഭയിൽ പറഞ്ഞതിനോട് പ്രതികരിക്കണമെങ്കിൽ അതിന് സി പി ഐക്ക് 17 എം എൽ എമാരുണ്ട്. അവരാണ് അത് പറയേണ്ടത്. അല്ലാതെ ആനിരാജയല്ലെന്നും നേതാക്കൾ പറയുന്നു. മണിക്കെതിരെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ നടത്തിയ അഭിപ്രായ പ്രകടനവും നേതൃത്വത്തിന് രുചിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയിലെ സി പി എം സി പി ഐ തർക്കത്തിന്റെ ഭാഗമായി നടത്തുന്ന അഭിപ്രായ പ്രകടനത്തെ വേണമെങ്കിൽ അംഗീകരിക്കാം. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ കെ രമ ജയിച്ചത് ജനതാദളിൽ മത്സരിച്ചിട്ടാണെന്ന മണിയുടെ പരാമർശത്തിൽ എൽ ജെ ഡിയും കലിപ്പിലാണ്. മണിയെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് എൽ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു.